بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد مباحث العرفان لكي عند شرطاك القوس وقدم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ്, അവൻ്റെ റസൂലാണ്, അവൻ്റെ നബിയാണ്, അവൻ്റെ പ്രവാചകനാണ് എന്നാണ് മുഅ്മിനീങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ശരിയാണോ? ശരിയാണെങ്കിൽ എന്താണ് അതിന് തെളിവുകൾ എന്ന് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ, നമ്മളുടെ കയ്യിൽ കുറച്ചെങ്കിലും തെളിവുകൾ വേണം. ഒരാൾക്ക് നബി തങ്ങൾ പ്രവാചകനാണ് എന്നുള്ള തെളിവ് അറിയില്ലെങ്കിൽ പോലും അവൻ യഥാർത്ഥ വിശ്വാസിയും മുഅ്മിനുമാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വീക്ഷണപ്രകാരം. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥ പ്രവാചകനാണ്, അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് അടിവരയിട്ട് തെളിയിക്കുന്ന 7 തെളിവുകൾ 7 പ്രൂഫുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. മനസ്സിലാക്കുക, ഇത് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ മാത്രമേ ഉള്ളൂ. ഈ ഒരു ചെറിയ വീഡിയോയിൽ വളരെ ലഘുവായി 7 കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ വിജ്ഞാനങ്ങൾ, അറിവുകൾ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ മറ്റുള്ള വ്യക്തികളിലേക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. അപ്പോൾ നമുക്ക് ആ 7 തെളിവുകളിലേക്ക് പോകാം. ബഹുമാനപ്പെട്ട ബുഖാരി ഇമാമും അതുപോലെ തന്നെ ബൈഹഖി ഇമാമും റളിയല്ലാഹു അൻഹു അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ വഖഅ ദുബാബു ഫീ ശറാബി അഹദികും ഫൽ യഗ്മിസ്ഹു സുമ്മ لينزعه فإن في إحدى جناحيه داء وفي الأخرى شفاء. നിങ്ങളുടെ ആരെങ്കിലും പാനീയത്തിൽ ഈച്ച വീണാൽ അവൻ ആ ഈച്ചയെ മുക്കട്ടെ, ഒന്നും കൂടി എടുത്ത് മുക്കട്ടെ, എന്നിട്ട് അതിനെ എടുത്ത് ഒഴിവാക്കട്ടെ. കാരണം അതിൻ്റെ ഈ 2 ചിറകുകളിൽ നിന്ന് ഒന്നിൽ രോഗവും മറ്റേ ചിറകിൽ രോഗശമനവും ഉണ്ട് എന്നാണ് ഹദീസിൻ്റെ സാരം. മറ്റൊരു ഹദീസിൽ കാണാൻ, ബഹുമാനപ്പെട്ട നസായി ഇമാമൊക്കെ റിപ്പോർട്ട് ചെയ്ത, വഇന്നഹു യുഖദ്ദിമു സുമ്മ വയുഅഖ്ഖിറു ശിഫ, ഈച്ച ആദ്യം ആ വെള്ളത്തിലേക്ക് വിഷമാണ് പ്രവഹിപ്പിക്കുന്നത്, പിന്നെയാണ് രോഗശമനം വിഷത്തിനുള്ള. ഞാൻ നീട്ടി പറയുന്നില്ല, വളരെ ചുരുക്കത്തിൽ പറയുകയാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ അവതരിപ്പിക്കണമെങ്കിൽ അറിയിക്കുക. സയൻറ്റിസ്റ്റായ ജോൺ ക്ലർക്ക് പോലത്തെ സയൻറ്റിസ്റ്റുകൾ ഈ ഒരു കാര്യത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ഈച്ചയിലെ 1 ചിറകിൽ രോഗാണുവും മറ്റ് ചിറകിൽ ആ രോഗാണുവിനെ ചെറുക്കുന്ന പദാർത്ഥവും ഉണ്ട് എന്ന് അവരൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ പഠനങ്ങൾ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കാണാം. ഇത് കണ്ടെത്തിയതിൻ്റെ മുമ്പൊക്കെ യുക്തിവാദികളൊക്കെ ഇത് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഇസ്ലാമിനെ വിമർശിച്ചിട്ടുണ്ട്. ഈച്ച നമ്മളുടെ പാനീയത്തിൽ വീണാൽ അതെടുത്ത് ഒഴിവാക്കി, വീണ്ടും അല്ല, അതെടുത്ത് വേണമെങ്കിൽ ഒഴിവാക്കാം പാനീയം നമ്മൾ കുടിക്കാതെ, അല്ലെങ്കിൽ ഇനി കുടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു വട്ടുംപാടി ആ ഈച്ചയെ മുക്കിയിട്ട് കുടിക്കുക, അതാണ് നല്ലത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. 2-ാമത്തെ സൂറത്തുൽ ഖമറിന്റെ ആദ്യ വചനങ്ങൾ, ലോകാവസാനം അടുത്തിരിക്കുന്നു, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു എന്ന ആയത്ത്. മക്കക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ദൃഷ്ടാന്തം, ഒരു അത്ഭുതം കാണിക്കാൻ പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്ദ്രനെ, അന്ന് പൗർണമി ദിനമായിരുന്നു, ആ ചന്ദ്രനെ 2 പിളർത്തി.
ഇത് കണ്ട കുറൈശികൾ ഇത് കണ്ട കാഫിരികളെ വിശ്വസിക്കാൻ മനക്കട്ടില്ല. അവർ പറഞ്ഞു ഇത് സിഹറാണ് എന്ന്. എന്നാലും ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാൻ മറ്റ് ദിക്കുകളിലേക്ക് സഞ്ചരിക്കാൻ പോയ സഞ്ചാരികളോട് അവർ ചോദിച്ചു, ഒരു സിഹറോ കൺകൊട്ടോ ആണെങ്കിൽ മറ്റുള്ള ദിക്കുകളുള്ള ആൾക്കാർക്കും ഇത് കാണാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് അവരോട് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളും അത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതായിട്ട് തഫ്സീറുൽ ബഖവിയിലും അതുപോലെ തന്നെ തഫ്സീറുൽ ഖുർത്തുബിയിലൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അന്നുള്ള ആളുകളൊക്കെ ഈ സംഗതി നടന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നു. ശാസ്ത്രവും ഗോളശാസ്ത്രവും വാനനിരീക്ഷണവും ഒന്നും പുരോഗമിക്കാത്ത ആ സന്ദർഭം, ആ ഒരു സാഹചര്യം സ്വാഭാവികമാണ്. അതിലാരും രേഖപ്പെടുത്തിയിട്ടുണ്ടാവൂല ഇങ്ങനെ ചന്ദ്രൻ പിളർന്നതായി കണ്ടതായിട്ട്. അപ്പൊ അന്ന് രേഖപ്പെടുത്തിയിട്ടില്ല, ഈ ഗോളശാസ്ത്രജ്ഞന്മാർ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ചന്ദ്രനെ പിളർത്തിയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവല്ല. ഗോളശാസ്ത്രജ്ഞന്മാർ എന്ന് പറഞ്ഞാൽ അന്ന് വളരെ വിരളമാണ്. പക്ഷേ ഈ ഒരു സംഭവത്തോട് ഉപോത്ഭവമായി ശക്തിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ശാസ്ത്രം നിരീക്ഷിച്ചിട്ടുണ്ട്. അതായത് ചന്ദ്രൻ പിളർന്നതായിട്ടുള്ള ഒരു അടയാളം ചന്ദ്രനിൽ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊരു പൂടല്ല. അതിൽ എത്രത്തോളം കഴമ്പുണ്ട്, ശാസ്ത്രമുണ്ട് എന്ന് അറിയാൻ കഴിയില്ല. എങ്കിലും അങ്ങനെയൊരു നിരീക്ഷണം വന്നിട്ടുണ്ട്. മാത്രവുമല്ല ചില ഇംഗ്ലീഷ് ചരിത്രകാരന്മാർ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ രാജാക്കന്മാർ ഈ ഒരു സംഭവം കണ്ട് ഇന്ത്യയിൽ നിന്ന് മുസ്ലിം ആകാൻ വേണ്ടി അറേബ്യയിൽ പോയിട്ടുണ്ട് എന്നവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സ്വഹീഹായ റിവായത്തുകളിലൂടെ ചന്ദ്രനെ പുലർത്തിയിട്ടുണ്ട് എന്ന് കാഫിരിയങ്ങൾ പോലും സമ്മതിച്ചതായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഹദീസ് സഹീഹ് ആവണമെങ്കിൽ ആ ഹദീസ് നിവേദനം ചെയ്യുന്ന ഓരോ നിവേദകരും റാവിമാരും അവർ എ ടു സെഡ് വളരെ പരിശുദ്ധരും കളവ് പറയാത്തവരും അവരുടെ ജീവിതം കൊണ്ട് എല്ലാവർക്കും മാതൃകയായവരുമായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഹദീസുകൾ സഹീഹായി വരുമ്പോൾ അത് യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് വൻചക്കൽ ഖമർ, അന്നാരും നിഷേധിച്ചിട്ടില്ല ഖമർ പിളർന്നിട്ടില്ല എന്നാരും പറഞ്ഞിട്ടില്ല. ഇനി മൂന്നാമത്തെ തെളിവ്, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. കുറേശികൾ ഒരുമിച്ച് കൂടി, എന്നിട്ട് അവർ പറഞ്ഞു മുഹമ്മദ് നമ്മളിൽ വലിയ സത്യസന്ധനും വലിയ വിശ്വസ്തനും ഒക്കെയാണ്. നമുക്ക് അദ്ദേഹത്തിൽ ഒരു കളവ് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കറിയാത്ത പല കാര്യങ്ങളും അദ്ദേഹം വാദിച്ചു വരികയാണ്. അതുകൊണ്ട് നമുക്ക് മദീനയിലുള്ള യഹൂദികളിലേക്ക്, ജൂതന്മാരിലേക്ക് നമുക്കൊരു സംഘത്തെ അയക്കാം. എന്നിട്ട് അവരോട് എങ്ങനെയാണ് നബി തങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സത്യമാണോ, ഒരു പ്രവാചകനാണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് അവരോട് ചോദിക്കാം. കാരണം അവർ അഹ്ലു കിതാബാണ്, വേദക്കാരാണ്, അവർക്ക് അവർ മൂസാ നബിയുടെ അനുയായികളാണ്. ഇതിനെക്കുറിച്ചൊക്കെ അവർക്ക് അറിവുള്ളതാണ്. മൂസാ നബി പറഞ്ഞതുപോലെ തന്നെയാണ് നബി തങ്ങളും ഈ മുഹമ്മദും പറയുന്നത്, ഏകദൈവമാണ്. അപ്പൊ അവര് ചോദിക്കാൻ ചെന്നു, യഹൂദികൾ പറഞ്ഞു നിങ്ങള് മുഹമ്മദിനോട് മൂന്ന് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുക, അതിൽ നിന്ന് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി തരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിനും മറുപടി ഇല്ലെങ്കിൽ, എന്നാൽ അദ്ദേഹം ഒരു പ്രവാചകനല്ല. എന്നാൽ അദ്ദേഹം രണ്ട് ചോദ്യത്തിന് മറുപടി പറഞ്ഞു, ഒരു മറുപടി യെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല, ഉത്തരം നൽകിയില്ല. എങ്കിൽ അദ്ദേഹം നബിയാണ്. നിങ്ങള് ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കണം. അതായതൊക്കെയാണ്? ഒരു കൂട്ടം യുവാക്കളെ കുറിച്ച് ചോദിക്കണം. ഒരു മുൻകാലത്ത് അവരെ കാണാതായി, അവർക്ക് വലിയൊരു ചരിത്ര സംഭവമുണ്ട്. അതായത് അസ്ഹാബുൽ കഹ്ഫാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത് ചോദ്യം, പടിഞ്ഞാറും കിഴക്കും ഒക്കെ എത്തിയ ഒരാളെ കുറിച്ച് ചോദിക്കണം.
അതായത് ദുൽഖർനൈ രാജാവിനെ കുറിച്ചാണ്. മൂന്നാമതായി ആത്മാവിനെ കുറിച്ച് റോഹിനെ കുറിച്ച് ചോദിക്കുക. അപ്പോ ഇത് നബി തങ്ങളോട് ഖുറൈശികൾ ചോദിച്ചു. പക്ഷേ നബി തങ്ങൾ എങ്ങനെ പറയും? ഒരു വഹി കിട്ടിയിട്ടല്ലാതെ നിമിത്തങ്ങൾ സ്വന്തമായി പറയുന്നവരല്ല എന്ന് ഖുർആൻ പോലും പറഞ്ഞിട്ടുണ്ട്. വഹി അവരെ ചോദിച്ച സന്ദർഭത്തിൽ വഹി ഇറങ്ങിയില്ല. എന്നിട്ട് നിമിത്തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് നാളെ ഇതിനെ കുറിച്ച് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. പക്ഷേ ഇൻഷാ അല്ലാ എന്ന് നിമിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇൻഷാ അല്ലാ എന്ന് പറയണം, അല്ലെങ്കിൽ അതിൻ്റെ വിപത്ത് വലുതാണ്. അങ്ങനെ 12 ദിവസത്തോളം വഹി വന്നില്ല. എന്നാലും മക്കാർ പറയാണ്, മുഹമ്മദ് നാളെ എന്ന് പറഞ്ഞു, പക്ഷേ ഇതുവരെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അപ്പൊ നബിത്തങ്ങൾക്ക് ഇത് ആകെ ഒരു വിഷമായി. അങ്ങനെ അതാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. എന്നിട്ട് പറഞ്ഞു, വലാ അല്ലാഹു തആല പറയാണ് വലാ തഖൂൽ അന്നി ശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക വദാ ഇല്ലാ ഇൻശാ അല്ലാ. നബിത്തങ്ങളെ, ഞാൻ നാളെ ഒരു കാര്യം ചെയ്യും എന്ന് പറയണ്ട, ഇൻഷാ അല്ലാ എന്ന് പറയാതെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ യുവാക്കളെ കുറിച്ചുള്ള ആ കഥ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു സൂറത്തുൽ കഹ്ഫിലൂടെ. അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫ് റഖീമ കാനു മിൻ ആയാതിന ജബ എന്നുള്ള ആയത്ത് തുടങ്ങുന്ന അത് ഓതിക്കൽപ്പിച്ചു. അതുപോലെ തന്നെ പടിഞ്ഞാറും കിഴക്കും കീഴടക്കിയ ആളുടെ കാര്യവും ഖുർആൻ പറഞ്ഞു. വയസ് അലുവിനക്കാന്തിൽ കർണയിൽ ദുൽഖർനൈനെ കുറിച്ചാണ് നബിയെ തങ്ങളോട് ചോദിക്കുന്നത്. അതുപോലെ മൂന്നാമത്തെ ചോദ്യത്തിനെ കുറിച്ച് നബിയെ തങ്ങളോട് അവരെ ആത്മാവിനെ കുറിച്ചാണ് ആരായുന്നത്, നബിയെ തങ്ങൾ പറയുക അത് എൻ്റെ രക്ഷിതാവിൻ്റെ കാര്യത്തിൽ പെട്ടതാണ്, എനിക്കതിൽ യാതൊരു അറിവും ഇല്ല എന്ന് ഖുർആൻ നബി തങ്ങളോട് പറയുകയാണ്. അപ്പൊ രണ്ട് ചോദ്യത്തിന് ഇവിടെ ഉത്തരം നൽകി. ദുൽഖർനൈനിയെ കുറിച്ചും അതുപോലെ കാണാതായ യുവാക്കളെ കുറിച്ചും. എന്നാൽ റൂഹിനെ കുറിച്ച് നിമിത്തങ്ങൾക്ക് പറഞ്ഞു, നിമിത്തങ്ങൾ മറുപടി പറഞ്ഞില്ല. യഹൂദികൾ എന്താണ് പറഞ്ഞത്? 3 ചോദ്യങ്ങൾ ചോദിക്കുക, അതിൽ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും ഒന്നിന് ഉത്തരം ഇല്ലാതിരിക്കുകയും ചെയ്താൽ അദ്ദേഹം നബിയാണ് എന്ന് യഹൂദികൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിമിത്തങ്ങളും പറഞ്ഞു. യഹൂദികൾക്കറിയാം പ്രവാചകന്മാർക്ക് മൂസാ നബി, അവരുടെ പ്രവാചകൻ മൂസാ നബിക്ക് അറിയാത്ത കാര്യമാണ് റൂഹിനെ കുറിച്ച്. മൂസാ നബി പറഞ്ഞതാണ് ദുൽഖർനൈനി. അതുപോലെ തന്നെ 3 യുവാക്കളെ കുറിച്ചും. അപ്പോൾ പ്രവാചകനാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവുക എന്നറിവുള്ളത് കൊണ്ടാണ് യഹൂദികൾ ഇങ്ങനെ ചോദിക്കാൻ പറഞ്ഞത്. നബിത്തങ്ങൾ ഈ വഹി പപ്പ പറഞ്ഞു കൊടുക്കാത്തതിൽ തന്നെ ഒരു പ്രവാചകനാണ് എന്ന് മനസ്സിലാക്കാം. കാരണം നബിയാണെന്ന് വാദിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം? ഈ 3 ചോദ്യങ്ങൾക്കും എങ്ങനെയെങ്കിലും തട്ടി വിട്ടുകൊണ്ട് മറുപടി പറയാം. പക്ഷേ നബി ഒരു പ്രവാചകനാണ് എന്നതുകൊണ്ട്, വഹി അപ്പോൾ ഇറങ്ങാത്തത് കൊണ്ട് നിമിത്തങ്ങൾ നാളേക്ക് നീട്ടിവെച്ചു. മിക്കവാറും നാളെയാകുമ്പോഴേക്കും ഈ വഹി ഇറങ്ങും എന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷെ അവിടെ ഇൻഷാ അല്ലാ എന്ന് നിമിത്തങ്ങൾ പറഞ്ഞില്ല. അതുകൊണ്ട് 12 ദിവസങ്ങൾ വഹി മുടങ്ങി നിന്നു. യുക്തിവാദികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മുഹമ്മദ് നബിക്ക് അറിയാത്തത് കൊണ്ട് അത് യഹൂദികളോട് ചോദിക്കാൻ വേണ്ടി ആളുകളെ മദീനയിലേക്ക് പറഞ്ഞയക്കുകയും അവിടെ നിന്ന് അതിൻ്റെ ഉത്തരവുമായി ഇങ്ങോട്ട് വരികയും ചെയ്തു എന്ന്. എന്നാൽ മദീനയിലുള്ള ആ യഹൂദികൾ, മക്കയിൽ യഹൂദികളില്ല, ഇനി ഒരാളെ പറഞ്ഞയക്കുകയാണെങ്കിൽ അദ്ദേഹം മദീനയിൽ പോയി തിരിച്ചു വരാൻ മിനിമം 20 ദിവസമെങ്കിലും അന്നത്തെ സ്ഥിതി അനുസരിച്ച് വേണ്ടി വരും. കാരണം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ 10 ദിവസമെങ്കിലും വേണം. വഹി 12 ദിവസം നിലച്ചു. അപ്പൊ ഈ കാലയളവിൽ എങ്ങനെ മദീനയിൽ പോയിട്ടിപ്പോ ആ
ഉത്തരം കണ്ടുപിടിച്ചു വരൽ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കള്ളപ്രവാചകനാണെങ്കിൽ ഈ ഒരു കാര്യം വേദക്കാർക്കല്ലാതെ അറിയില്ലല്ലോ, യഹൂദികൾക്കല്ലേ അറിയുള്ളൂ, അവർ മദീനയിലാണ്. അപ്പോൾ അവിടെ പോയി ചോദിക്കണമെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ എടുക്കുന്ന നബി തങ്ങൾക്ക് തന്നെ അറിയാം. ഇതറിഞ്ഞിട്ടും പിന്നെ എന്തിനാണ് നാളെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞത്? അപ്പോൾ നബി തങ്ങൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ പറയാനായിരുന്നു, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം എന്ന് പറയണമായിരുന്നു. പക്ഷെ നാളെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നബി തങ്ങൾക്ക് ഉറപ്പാണ് വഹ്യ് മിക്കവാറും ഇറങ്ങും, നാളെ പറഞ്ഞു കൊടുക്ക എന്നുള്ള കരുത്തിലാണ് നബി തങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇതും നബി പ്രവാചകനാണ് എന്ന് നമുക്ക് വായിച്ചെടുക്കാം. മാത്രവുമല്ല, സ്വാഭാവികമായും മക്ക കാഫിരീങ്ങള് ഇവരെങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. അതായത് മദീനയിലേക്ക് പോകാൻ ആരെങ്കിലും പറഞ്ഞയക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടോ? ഒരാളും ഒരു കുറേശ്യം ഇതുവരെ ആരോപിച്ചിട്ടില്ല നബി തങ്ങൾ മദീനയിൽ പോയിട്ട് യഹൂദികളെ മറുപടിയായി വന്നാണ്. അത് അവർ സമ്മതിച്ച് കൊടുക്കുകയുണ്ടായത്. നാലാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ല ഖുറൈശികളുടെ അഭിപ്രായം അനുസരിച്ച്. അതിനൊരുപാട് രേഖകളുണ്ട്. അവർ അൽ അമീൻ, വിശ്വസ്തൻ എന്ന് വിളിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, അവരുടെ സാമ്പത്തികമായ ഇടപാടുകളൊക്കെ നബിത്തങ്ങളുമായി നടത്താറുണ്ട്. ഒരുപാട് സ്വത്തുകൾ നബിത്തങ്ങളെ ഏൽപ്പിക്കാറുണ്ട് സൂക്ഷിക്കാൻ വേണ്ടി. ഇതുവരെയായിട്ട് കളങ്കമില്ലാത്ത, കളവ് പറയാത്ത ഒരാൾ ഒരു വേളയിൽ ഒരു കാര്യം പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും എല്ലാവരും ഉൾക്കൊള്ളുകയാണ് ചെയ്യുക. സത്യം മാത്രം പറയുന്ന ഒരാൾ പറയുമ്പോൾ അത് സത്യമാണ് എന്നാണ് നമ്മളുടെ ബുദ്ധി തന്നെ പറയുന്നത്. കാരണം നമ്മളുടെ നാട്ടിലെ പതിവ് അങ്ങനെയാണ്. പ്രവാചകത്വ വാദത്തിന് മുമ്പ് ഒരൊറ്റ കളവ് പോലും പറഞ്ഞതായിട്ട് ഒരാൾക്കും തെളിവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അഞ്ചാമത്തെ എവിഡൻസ്, ഖുർആൻ ദൈവികമാണ്, അത് അള്ളാഹുവിൻ്റെതാണ് എന്ന് സ്ഥിരപ്പെടുത്തപ്പെട്ടാൽ, തെളിയിക്കപ്പെട്ടാൽ, പിന്നെ ആ ഗ്രന്ഥം ഒരു കാര്യം പറഞ്ഞാൽ അത് വിശ്വസിക്കണം. അതാണ് ബുദ്ധിപരം. ഖുർആൻ ദൈവികമാണെന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. ഇങ്ങനെ ഇത്രയും പ്രോജ്വലിക്കുന്ന, സാഹിത്യ സമ്പുഷ്ടമായ, കാലാവർത്തിയായ, ഒരാൾക്കും നിർമ്മിക്കാൻ പറ്റാത്തതായ ഒരു ഗ്രന്ഥത്തിൽ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറയുന്നുണ്ട്. മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് പറയുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ഈ ഗ്രന്ഥം പറയുമ്പോൾ മുഹമ്മദ് പ്രവാചകനാണ് എന്ന് വിശ്വസിക്കേണ്ടി വരും. ആറാമത്തെ തെളിവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വാധീനം പോലെ ഒരാൾക്കും ഇതുവരെ സ്വാധീനം ഉണ്ടായിട്ടില്ല. അതായത് ഈ കാലത്ത് നബിത്തങ്ങൾ ഈ ലോകത്തേക്ക് വന്നതിന് ശേഷം നബിത്തങ്ങളെക്കാൾ സ്വാധീനം ചെലുത്തിയ ഒരൊറ്റ വ്യക്തിയെയും കാണാൻ കഴിയില്ല. ഇത്രയും സ്മരിക്കപ്പെടുന്ന, ഇത്രയും പ്രകീർത്തിക്കപ്പെടുന്നതായ ഒരു ആളും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ഈസാ നബിയുണ്ട്, അതിൻ്റെ മുമ്പ് മൂസാ നബിയുണ്ട്, അതിൻ്റെ മുമ്പ് നൂഹ് നബിയുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ സ്വാധീനം ചെലുത്താൻ പറ്റുന്നവർ അത് അള്ളാഹുവിൻ്റെ ദൂതന്മാർ മാത്രമാണ് എന്നുള്ളതാണ് പതിവ്. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് മുമ്പുള്ള കാര്യങ്ങളും പ്രവാചകത്വ ലബ്ധിക്ക് ശേഷമുള്ളതും പ്രവാചകത്വ ലബ്ധി പരിപൂർണമായതിന് ശേഷമുള്ള കാര്യങ്ങളും എല്ലാ ചരിത്ര സംഭവങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഏതൊരാളാണ് ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിൻ്റെ മുമ്പ് തന്നെ പല വേദങ്ങളിലും നബിത്തങ്ങളെ പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ മഹോന്നതമായ സ്വഭാവം കൊണ്ടും അവരുടെ ഉജ്ജ്വലമായ നിയമങ്ങൾ കൊണ്ടും ഒരിക്കലും പതറാത്ത ധൈര്യം കൊണ്ടും എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ പാശം മുറുകെ പിടിക്കൽ കൊണ്ടുമൊക്കെ പരിചിതരായ ഒരാളുമില്ല. വെറും 23 വർഷം കൊണ്ട് ഇത്രയും ദൃഢമായ, ഇത്രയും ശക്തമായ ആശയങ്ങൾ, അത് ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും
ആശയങ്ങൾ ഈ ലോകത്തേക്ക് പഠിപ്പിച്ചു വിട്ട ഒരാളെ കാണിച്ചിട്ടാൻ പറ്റില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ ഒരു ദൈവദൂതനല്ലാതെ സാധിക്കുകയില്ല. ശ്രീബുദ്ധനും കൃഷ്ണരും അതുപോലെ വ്യാസമുനിമാരൊക്കെ ഉണ്ട്, പക്ഷേ അവരൊക്കെ ഈ ജീവിതത്തിൻ്റെ എല്ലാ നിഖില മേഖലകളെയും ടച്ച് ചെയ്തിട്ടില്ല. അവർ സ്വല്പം മാത്രം ചില തത്വങ്ങൾ മാത്രം പറഞ്ഞു പോയി. ഇത്രയും അധികം കാര്യങ്ങൾ പറഞ്ഞ ഒരാളെയും കാണാൻ കഴിയില്ല. ദൈവവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനെയുള്ള ഒരാൾ ഇത് കള്ളം പറയുന്ന ആളാണെങ്കിൽ 23 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ആശയം ഈ ലോകത്ത് വെളിച്ചപ്പെടുത്തുകയും അത് 1400 വർഷം ദൃഢമായി ഉയർന്നു വരികയും ചെയ്യും. ഇങ്ങനെ ഒരു ദൈവം ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ദൈവം ഇങ്ങനെ ഒരു കള്ളനായ ഒരാളെ ഇത്രയും രൂപത്തിൽ വികസിക്കാനും പ്രചാരണം നേടാനും സാധിക്കാൻ വിടുമോ? മാത്രവുമല്ല, വളരെ കൂരിരുട്ടിൽ ജീവിച്ചിരിക്കുന്ന അന്നത്തെ സമുദായക്കാർ, അവർക്ക് അറിവെന്താണെന്നറിയില്ല. കള്ളും പെണ്ണും കൊലയുമായി നടക്കുന്ന ആളുകൾ, ഇത്രയും അന്ധകാരത്തിൽ ആപതിച്ചു കിടക്കുന്ന ഒരു സമുദായത്തെ ഉണർത്തെഴുന്നേൽപ്പിക്കാൻ ഒരു പ്രവാചകനല്ലാതെ സാധിക്കുകയില്ല. അതിന് മുതിരാൻ ഒരു പ്രവാചകനെ സാധിക്കുകയുള്ളൂ. പൈസക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ നബിത്തങ്ങൾ ഒഫാത്താകുമ്പോൾ ഒരു സമ്പത്ത് പോലും നബിത്തങ്ങളുടെ അടുക്കലില്ല എന്നാണ്. എല്ലാ മതങ്ങളെക്കാളും ഇസ്ലാം മതമാണ് ഇന്ന് മുന്നിട്ട് നിൽക്കുന്നത്. ക്രൈസ്തവർ എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിലും പക്ഷേ ക്രിസ്ത്യാനിയൊക്കെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമാണ് ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത്. കൂടുതൽ സ്മരിക്കപ്പെടുന്നത് അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഉടമ അത് ഒരു നബിക്കല്ലാതെ സാധിക്കുകയില്ല. 7 തെളിവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടനവധി മോജിസത്തുകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ സഹീഹായ പരമ്പരയിൽ വരുന്ന ഒരുപാട് ഹദീസുകൾ ഉണ്ട്. മുത്തവാത്തിർ എന്നാണ് പറയുന്നത്. മുത്തവാത്തിറായ പരമ്പരയിലൂടെ അത്രയും ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോജിസത്ത് അമാനുഷിക സിദ്ധി പറഞ്ഞതായി രേഖപ്പെടുത്തപ്പെട്ടു. തവാത്തുർ എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത അത്രയും ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ആളുകൾ നിമിത്തങ്ങൾ അത്ഭുത സിദ്ധി കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് സത്യമാണ് എന്നാണ് തിയോളജികളൊക്കെ പറയുന്നത്. ഒരുപാട് ഗ്രന്ഥങ്ങളും ഈ വിഷയത്തിൽ വിരചിതമായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ചെറിയൊരു കൃതി ഞാൻ പരിചയപ്പെടുത്താം. ബഹുമാനപ്പെട്ട അല്ലാമ ഓടമ്പുക ബാബ മുസ്ലിയ തൗബല്ലാഹു മാസിഹത്തി വല്ലാഫി, അവരുടെ ഒരു ഗ്രന്ഥമുണ്ട് അംസിലത്തുർ റായിഗ മിനൽ മുഅ്ജിസാതി സാത്തിയ. 200 നബിത്തങ്ങളുടെ മുഅ്ജിസത്തുകൾ അത്ഭുതങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അത് തന്നെ ശക്തമായ ഹദീസുകളാണ്, ബലഹീനമായ ഹദീസുകൾ ഉപയോഗിക്കുന്നില്ല. ആ ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. ഈ സംസാരം ദൈർഘ്യമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന് വിനീതമായി ആവശ്യപ്പെടുകയാണ്. وآخر دعوانا أن الحمد لله رب العالمين نبي صلى الله عليه وسلم പരിപൂർണാർത്ഥത്തിൽ പിൻപറ്റാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും.